ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിൽ കൊണ്ടുള്ള ഊത്തപ്പമാണിത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്കൊരു അര കപ്പ് വെള്ള അവിലാണ് വേണ്ടത്. വെള്ള അവിൽ തന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കണം. ഇനിയിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇതിനെ സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിവെക്കണം. ഇനി ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് റവയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തൈരും കൂടെ വേണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് നമുക്കൊരു 20 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഊത്തപ്പം തന്നെയാണിത്. ഇനി ഇത് മാറ്റിവെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു 4 ബീൻസും ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/2 ആണ്. അതും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സബോള കനം കുറച്ചരിഞ്ഞതും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഊത്തപ്പം തയ്യാറാക്കാം. ഊത്തപ്പം ചുട്ടെടുക്കാനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ ചുറ്റുഭാഗത്തും അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഉത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം. ഉണ്ടില്ല, ഇപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അവല് കൊണ്ടുള്ള ഒരു ഊത്തപ്പം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.